वरू सेतुराम सार पूजा मुरी बिस्मिल्ला खान्റെ ഷഹനായി വല്ലാത്തൊരു ചൂടാണ് എന്താ പറയുക ദിവ്യാനുഭൂതി എന്നൊക്കെ പറയില്ലേ ആ ശരിയാ ഇരിക്കൂ തിരുവമ്പാടിക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു ഞാൻ ആകെ ടെൻഷനില്ല എന്നെ രക്ഷിക്കണം അവിടുന്ന് ചേച്ചി എന്താ ഇത് ഈശ്വര അമ്പാണെന്നറിയാം എന്താ അതിന്റെ പ്രശ്നം പാർട്ടി ഇത്തവണ എനിക്ക് മത്സരിക്കാൻ ടിക്കറ്റ് തെല്ലം തീരുമാനിച്ചു ആ അലക്സാണ്ടർ ഗ്രൂപ്പും എനിക്കെതിരെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുക ഇത്തവണ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഇവരും എന്നെ കൈയൊഴിയും അപ്പോൾ അലക്സാണ്ടർ ആണ് തന്നെ പിന്നിൽ നിന്നും കുത്തിയത് അല്ലേ പിന്നിൽ നിന്നും മാത്രമല്ല തരം കിട്ടുമ്പോഴൊക്കെ മുന്നിൽ നിന്നും കുത്താറുണ്ട് അലക്സാണ്ടറും തിരുവമ്പാടിയെ പോലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ പ്രശ്നം സോൾവ് ചെയ്താ പോരെ അല്ല അതിപ്പോ എങ്ങനെയാ താൻ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കുന്നു മത്സരിക്കുന്നു ജയിക്കുന്നു എംഎൽഎ ആകും അത്ര പെട്ടെന്നൊരു പാർട്ടി ഉണ്ടാക്കുക മത്സരിക്കുക ജയിക്കുക എന്നൊക്കെ പറഞ്ഞ എന്റെ തിരുവമ്പാടി പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പം എന്നും പുതിയതിനെ സ്വീകരിക്കുവാനാണല്ലോ നമ്മുടെ ജനങ്ങൾക്ക് ഏറെ താല്പര്യം എന്താടോ വിശ്വാസം വരുന്നില്ലേ ഈ സേതുരാമയ്യരുടെ പ്രവചനം ഒന്നും തെറ്റാറില്ല താൻ ഇപ്പോഴേ മന്ത്രിക്കുപ്പായം തൈപ്പിച്ചു വച്ചോ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ സേതുരാമനെ സ്നേഹിക്കുന്നവനെ സേതുരാമൻ ഒരിക്കലും കൈവിടില്ല അതാണ് സേതുരാമയ്യർ ഞാൻ ഈ കച്ചവടമൊക്കെ നിർത്തി സേനവാനിയും കൂട്ടി മലപ്പുറത്ത് കുടിയിൽക്ക് പോയാലോ എന്ന് ആലോചിക്ക നേരം വെക്കുമ്പോ തൊട്ട് മോന്തി ആണരുത് തുറന്നിട്ട് എന്തിട്ടാനാ കാണുന്നവർക്ക് വലിയ കച്ചവടാ അധികം പച്ച ഇന്ന തിന്നേനും കുട്ടേനും കാശ് വെച്ചാലോ വെക്കിട്ടാനും വരും അച്ഛനൊക്കെ അവന്റെയൊക്കെ പേര് ലിസ്റ്റിംഗ് എടുത്താ അവന്റെയൊക്കെ കുടുംബം പൊളിച്ചു കൊണ്ടുവരുന്ന ആരും ഞങ്ങളെ ഏറ്റു എന്തിനാണ് മോനെ വയക്കനും വെക്കാനത്തിനും ഒക്കെ പോണേ മനസ്സുള്ളവൻ തരട്ടെ എന്റെയൊക്കെ ഇന്നത്തെ കാലത്ത് കയ്യൂക്കുണ്ടെങ്കിൽ കാര്യം നടക്കൂ ബാപ്പാ നമ്മൾ പോയി അരി പൊടിപ്പിച്ചിട്ട് വരാം അതെ പൊട്ടിലും പത്രിക്കുള്ളതാണ് പ്രത്യേകം പറഞ്ഞു കേട്ടോ മോളെ ശരി ബാപ്പാ ഹസനിക്ക ഓ ഇവിടെ ഇങ്ങനെ വിട്ടാ മതിയോ കെട്ടിച്ചു വിടണ്ടേ കെട്ടിച്ചു വിടുന്ന മോനെ കോൾ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം നമ്മക്ക് മനസമാധാനത്തോടെ മയ്യത്താവാൻ എല്ലാം സമയാവുമ്പോ നടക്കും ഞങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയൻ കല്യാണപ്രായം തെറ്റി റോഡ് നിറഞ്ഞു നിക്കല്ലേ ഞങ്ങളെ പറ്റി ചോദിക്കാനും പറഞ്ഞു വല്ല മനുഷ്യണ്ടോ അറിഞ്ഞോ ഞങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ വേർപ്പും രക്തവുമായിരിക്കും അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഡ്രാക്കുളന്നായിരിക്കല്ലേ അല്ല AKPP എന്ന് വെച്ചാൽ ആൾ കേരള പീപ്പിൾസ് പാർട്ടി എന്നർത്ഥം ഞങ്ങളുടെ ലീഡർ വർഗീസ് തിരുവമ്പാടി ഞങ്ങളെയും നയിക്കും വർഗീസ് തിരുവമ്പാടി എന്നെ വിളിച്ചോ ആരും ഇല്ലാത്തപ്പോ ഈ മുണ്ടക്കിൽ ഇട്ടിച്ചിന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ അച്ചൂട്ടി പുറംപോക്കിൽ അച്ചൂട്ടി അതെ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അത് മാറിയാലേ തന്ത മാറും ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടി നിനക്ക് വേണമായിരുന്നു ഫോറസ്റ്റുകാരി പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി
ഞാനൊന്നും ഞൊടിച്ച ഈ നിമിഷം നീ അകത്ത് പോയി അഴിയണം അറിയോ. മനസ്സിലായില്ല. ഞാൻ സിന്ധു, മേലെപ്പാട്ട് കേശവമേനോന്റെ മകളാ. സിന്ധു മോളോ, അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വാ വാ വാ, ഞാൻ എടുത്തോളാം. വാ മോള് വാ. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, നോക്ക് എങ്ങനെ മനസ്സിലായി. ഓ അതിനാണോ പ്രയാസം? ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്നാലും മോൾ ഇവിടേക്ക് വരുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താ, എനിക്ക് ഇവിടെ വരാൻ പാടില്ലേ എന്നാണോ ഞാൻ പറഞ്ഞത്? അതൊക്കെ ഇരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ. ഞാൻ കുറച്ചു ദിവസം ശാന്തേച്ചിയുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നതാ. ഏ, ഇവിടെ താമസിക്കാനോ? അതെ. എന്റെ കൂടെയോ? തമാശ പറയാതെ മോളെ. തമാശയല്ല ശാന്തേച്ചി, ഞാൻ ഇപ്പോഴൊരു പത്രത്തിൽ വർക്ക് ചെയ്യുക. നഗരത്തിലെ കോളനികളെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ മോക്ക് ഏകാന്തമായി ഇരുന്ന് എഴുതാനുള്ള ചുറ്റുപാടല്ല ഇവിടെ. എപ്പോഴും അടിയും വഴക്കും ബഹളവും. അത് വരുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി. ആ കവലയിൽ ഒരു അടിയും കണ്ടെച്ചാ ഞാൻ വരുന്നത്. എന്നാത് അവൻ തന്നെയാ അച്ചൂട്ടി, അവന്റെ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത്. നേരെ മുൻവശത്ത് അവൻ താമസിക്കുന്നു.
മൂക്ക് താമസിക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം. ശാന്തിച്ച് ഉള്ളപ്പോ ഞാൻ ഇതിനെ പേടിക്കുന്നത്. അല്ല ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക. അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ, ഇവിടെ താമസിച്ചിരുന്ന പേയിങ് ഗസ്റ്റുകളെ ഒക്കെ അച്ചൂട്ടി വരുന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞയച്ചതാ. എന്നാലേ അങ്ങനെ പേടിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഞാൻ പറയണതൊക്കെ പറഞ്ഞു, ഇനി മോളുടെ ഇഷ്ടം. ശാന്തിജി എന്തെങ്കിലും വാങ്ങിക്കണോ? നമ്മൾ സ്റ്റോറി പോവാ. ഒന്നും വേണ്ട സൈനബ. ഇതാരപ്പാ പുതിയ നഴ്സാ? അല്ല ഇതെന്റെ മോളാ സിന്ധു. ഇങ്ങനെ ഒരു മോളുള്ള കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ല. എന്റെ മോളെ പോലെയാന്ന് കുട്ടിക്കോ. സിന്ധുവിന്റെ അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളതാ. നാട്ടിൽ സർക്കാർ ആശുപത്രിയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് സിന്ധുവിന്റെ അച്ഛനാ. അല്ല നിങ്ങൾക്ക് എന്താ പണി? പത്രത്തിൽ എഴുതുന്ന ജോലിയാ. അതെയോ? എന്നാ ഞമ്മളെ പറ്റി എന്തെങ്കിലും എഴുതിക്കോളി, പത്രത്തിൽ വരില്ലോ. ഞമ്മൾ പോട്ടെ, സ്റ്റോറി പോയി വന്നിട്ട് പിടിപ്പത് പണിയുണ്ട്, പിന്നെ കാണണ്ടോ. ചായക്കിടക്കാരൻ ഹസനിക്കയുടെ മോളാ ചൈനഭ, പാവം കുട്ടിയാ. ആ മോള് യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്, അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി എടുക്കാം. നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവമ്പാടിയെ മറക്കരുത്. അങ്ങേര് ജയിച്ചാൽ മന്ത്രിയാ, വെറും മന്ത്രിയല്ലേ. തിരുവമ്പാടിക്ക് സ്വീകരണം കൊടുക്കുന്ന ദിവസമായിട്ടോ നമ്മുടെ ചിഹ്നം മറക്കരുത്. കോഴി സേതുരാമുരാളിന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കാര്യം എന്താണെന്ന് അറിയില്ല, കൂടെ കൊണ്ടില്ലാനാ പറഞ്ഞത്. അതാകുമ്പോ ഞാൻ വന്നേക്കാം. കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാ എന്നോട് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ വന്നോളും പോയിക്കോ. ഓ ഓ അങ്ങനെ ആയിക്കോട്ടെ. ഓ നമ്മൾ ഇവിടെ ചൊറിയും കുത്തിരിക്കും, എന്തിന് എത്ര വെയിറ്റിട്ടത്? ആ കാറി കയറി അങ്ങ് തന്നെ പോയാ പോരായിരുന്നു. എടാ മുതലാളി മാരി വിളിച്ച ഉടനെ ഓടിച്ചെന്ന് ഒരു വില ഉണ്ടാവില്ല. ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. അവര് തരുന്ന നക്കാപ്പിച്ച് മാറ്റിട്ട് തിരിച്ചു വരരുതിട്ടോ. ആർക്ക് കൊടുക്കാനാടാ നമുക്ക് കാശ്? എനിക്കും നിനക്കും ജീവിക്കാനുള്ള കിട്ടിയാ പോരെ. തിരുവമ്പാടി സാറിന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമെന്നാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ പ്രവചനം. ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല, എല്ലാം ഈ ഇരിക്കുന്ന വലിയ മനസ്സിന്റെ കാരുണ്യം കൊണ്ടാ. എന്നെ പാർട്ടിയിൽ നിന്ന് കരുവേപ്പുല പോലെ പുറത്തെറിഞ്ഞപ്പോ ഞാൻ അഭയം പ്രാപിച്ചത് ഈ തൃപ്പാദങ്ങളിലല്ലേ. തിരുവമ്പാടി സാർ മന്ത്രിയായിട്ട് വേണം എനിക്ക് കുറെ അഴിമതികളൊക്കെ നടത്താൻ. തിരുവമ്പാടി സാർ മന്ത്രിയാവണമെന്നുണ്ടോ? അല്ലാതെ തന്നെ പല രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ടല്ലോ. പിന്നെ സേതു സാറേ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ലേഡീസിനും ജെന്റ്സിനും ഒരേ സമയത്ത് ബോഡി ഷേപ്പ് ചെയ്യാനുള്ള എ വെൽ സോഫിസ്റ്റിക്കേറ്റഡ് ക്ലബ്. ദേവയാനിയുടെ ആരോഗ്യപരമായ നീക്കം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. ബോഡി ഷേപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോ ശങ്കയില്ലാണ്ട് കേറിച്ചല്ലോ. മോസ്റ്റ് വെൽക്കം. പക്ഷേ ഇതിനെല്ലാം സേതു സാറ് കനിഞ്ഞല്ലേ പറ്റൂ. ഇന്നുവരെ ദേവയാനി പറഞ്ഞത് എന്തെങ്കിലും ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ? പ്രോജക്ട് റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കിക്കൊള്ളൂ. ഹലോ സാർ. ആ വരാൻ പറയൂ. അവന അച്ചൂട്ടി. എന്തിനാ എന്നെ വിളിച്ചേ? എന്നാ ഞങ്ങൾ അങ്ങോട്ട്. കസ്റ്റംസ് ഓഫീസർ അലക്സ് ജോസഫ്, അവനെ എനിക്ക് വേണം. എന്റെ രണ്ട് കണ്ടെയ്നറുകളാണ് അവൻ കസ്റ്റഡിയിലെടുത്തത്. എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ്. അതിലുമുപരി എന്റെ ബിസിനസ് ഡീലിംഗ്സ്. അവനെ കാണാൻ ലക്ഷങ്ങളുമായി അപ്പൂട്ടനായർ അയച്ചതാ ഞാൻ. പക്ഷേ ഒന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല. വീറും വാശിയുമുള്ള ചെറുപ്പക്കാർ അവരെന്നും എനിക്ക് ഹരമാണ്. എനിക്കവനെ കണ്ടേ പറ്റൂ അപ്പൂട്ടനായരെ.